ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നുറുക്ക് ഗോതമ്പ് ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പിയാണിത്. എന്നാൽ ചില സമയത്ത് നമുക്ക് ചില കംപ്ലയിൻസ് ഉണ്ടാക്കാറുണ്ട്, ഇതിൽ വെള്ളം കൂടിപ്പോകുന്നത്, കുഴഞ്ഞു പോകുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഞാനിത് കുക്കറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്കറിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെയധികം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവാണിത്. പണ്ട് നമ്മൾ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്ന കരുതുന്നു. അത് പക്ഷേങ്കിൽ നമ്മൾ ഈ ചെറിയ നുറുക്കല്ല, വലിയ നുറുക്കുകൊണ്ടാണ് അവർ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അതും കുക്കറിലല്ല, സാധാരണ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഡബിൾ ഹോൾസിൻ്റെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. വളരെ ഫൈനായിട്ടുള്ള നുറുക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്രയും നേരിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിതിനെ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്. ഒരു ഉള്ളി ഞാനൊരു ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചെടുക്കാം. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം, നിങ്ങൾ വേറെ ഏത് ഓയിൽ എടുത്തുകഴിഞ്ഞാലും അത്രയധികം ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു വറ്റൽ മുളക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ആ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അധികം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു കളറ് ചേഞ്ച് ആവുന്നവരെ വഴറ്റി കൊടുത്താൽ മതി. കാരണം നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നുറുക്ക് ഗോതമ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നേരിട്ടിട്ട് ഡയറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിത് ഇങ്ങനെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നിങ്ങൾക്ക് അറിയാമല്ലോ നുറുക്ക് ഗോതമ്പിന് ഒരു എന്തോ ഒരു മണമല്ലേ ഉണ്ടാകുക, അപ്പോൾ അത് മാറിക്കിട്ടാനായിട്ട് അങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ്സാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ തന്നെ നമ്മളെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ്സും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുള്ള വെള്ളം ആയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏത് വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലേക്കാണ് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ആ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് നമുക്കതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിതിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ തിള വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാൻ പാടില്ല, അധികമാവാൻ പാടില്ല. അപ്പോൾ പിന്നെ ഉപ്പിൻ്റെ അധികം നിങ്ങൾക്ക് അറിയാമല്ലോ, ഉപ്പുമാവുമ്പോൾ ഉപ്പ് അധികമാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ കുക്കറിൻ്റെ മൂടി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ കുക്കറിൻ്റെ മൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ, അപ്പോൾ ഉടനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ഇത് ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഞാനിനി ഓഫായി കൊടുക്കാൻ പോവുകയെന്ന് ആ ഒരു വിസിൽ വന്ന ഉടനെ നമ്മൾ ഓഫായി കൊടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൻ്റെ ആവിയൊക്കെ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് തുറന്നു നോക്കിയാൽ മതി. കാരണം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇതാ നമുക്ക് കറക്റ്റായിട്ട് കണ്ട വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ വലിയ കയ്യിലൊന്നും വെച്ചിട്ട് അങ്ങനെ കുത്തി ഇളക്കാൻ പാടില്ല, ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ട ഇതിൽ വെള്ളമൊന്നുമില്ല, കറക്റ്റായിട്ട് നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, അങ്ങ് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നല്ലോണം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില ആൾക്കാർ ഈ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ തേങ്ങ ഇടുന്ന കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ആ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം തേങ്ങ ഇടുന്ന കണ്ടിട്ടുണ്ട്. കുക്കറിൽ എന്നിട്ടാണ് വിസിൽ വെക്കുന്ന കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഉപ്പുമാവിനൊക്കെ തേങ്ങ അധികം എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ ആ അളവിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കങ്ങനെ ഇതായിട്ട് കിട്ടുമൊന്നുമില്ല, കുഴഞ്ഞു പോവോ അടിഞ്ഞു പോവോ ഒന്നും ചെയ്യുമൊന്നുമില്ല. വേണ്ട, നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തിന്നാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് വേറെ ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം.
ചില ആൾക്കാർ അതുപോലെ നുറുക്ക് ഗോതമ്പ് കഴുകിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴുകിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സെപ്പറേറ്റായിട്ട് നല്ല ഇതായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ചെറിയ നുറുക്ക് ഗോതമ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക വലിയതിനേക്കാളും. പിന്നെ അതുപോലെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഉപ്മാവാണിത്. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.